സുവിരൻ സാർ ഈ ക്യാരക്ടറിലേക്ക് എന്നെ എത്തിക്കാൻ ഐ തിങ്ക് സാറിൻ്റെ ക്ലാരിറ്റി ഒത്തിരി മതിയായിരുന്നു. എന്നുവെച്ചാൽ എനിക്ക് ആവശ്യമുള്ള ഇൻപുട്ട്, എനിക്ക് ആവശ്യമുള്ള ക്രിയേറ്റീവ് ഇൻപുട്ട്, ആവശ്യമുള്ള ചിന്തിക്കാനുള്ള ഇൻപുട്ട് എനിക്ക് സാറിൻ്റെ മനസ്സിൽ അനിത എന്നുള്ള ക്യാരക്ടർ ക്ലിയർ ആയിരുന്നു. അവർക്ക് മനസ്സിൽ എന്താണ് ചിന്ത, അവർക്ക് കഴിഞ്ഞ 20 വർഷത്തിൻ്റെ എന്തായിരിക്കും നിലമ എന്നൊക്കെ സാറിൻ്റെ മനസ്സിൽ വളരെ ക്ലിയർ ആയിരുന്നു. അതിലേക്ക് എത്താൻ ആയിരുന്നു എൻ്റെ വർക്കല്ലാതെ. ഐ തിങ്ക് സാർ എനിക്ക് ഒത്തിരി ഒത്തിരി എൻ്റെ പ്രോസസ്സും സാറിൻ്റെ പ്രോസസ്സും മനസ്സിലാക്കി നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ദിവസം ഒരു ഇംപ്രൈസേഷൻ ആയിരുന്നു, ദിവസം ഒരു ഒരു വേറെ കൈൻഡ് ഓഫ് എനർജി ആയിരുന്നു. ഞാൻ എല്ലാ ദിവസങ്ങളും നല്ല ദിവസമെന്ന് ഞാൻ പറയില്ല, പക്ഷേ എല്ലാ ദിവസങ്ങളും ഒരു ലേണിംഗ് ദിവസമായിരുന്നു. ദാറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. നമ്മൾ എൻഡ് ഓഫ് ദി ഷൂട്ടിൽ നമ്മൾ ഓക്കെ ഇന്ന് നല്ല വർക്കായിരുന്നു ഇന്ന് ഒരിക്കലും ഒരു ആക്ടറിന്ന് പറയാൻ പറ്റത്തില്ല, ബിക്കോസ് നമ്മൾ പോയി എല്ലാം ഷോട്ട് പോയി കാണാറില്ലല്ലോ. പക്ഷേ ആ ക്യാരക്ടറിലേക്ക് കോൺഫിഡൻസ് കിട്ടാനും ആ ക്യാരക്ടറിന് പുറത്തെടുക്കാനും ഐ തിങ്ക് ഐ ഓ ഇറ്റ് ടു സുവീരൻ സർ. ടൂ മച്ച് ഫൺ എന്നാണ് ഞാൻ പറയും. കോ ആക്ടേഴ്സിൻ്റെ കൂടെ എൻ്റെ മോളായാലും ശരി, ശാന്തികൃഷ്ണൻ ചേച്ചി ആയാലും ശരി, ശാന്തികൃഷ്ണൻ ചേച്ചി എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യ പ്രാവശ്യം കാണുക നേരിട്ട്. പക്ഷേ എന്നാ എനർജിയാ, എന്നാ ഫണ്ണാ, എപ്പോഴും ഒരു സീരിയസ് ഐസായാലും ആ മൂക്കിൻ്റെ മേലെ കണ്ടാൽ ഒരു ചിരി വരും. സോ ഫുൾ ഓഫ് എനർജി. ആൻഡ് കുറേ സമയമല്ല, ഞങ്ങൾ വർക്ക് ചെയ്തത് കുറച്ച് ഡേയ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സംടൈംസ് നമ്മൾ രണ്ടുപേരും ഇരുന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ രണ്ടുപേരും സാരിയല്ലേ, ഇവിടെയും ചൂട് അവിടെയും ചൂട്, നമ്മൾ പരസ്പരം നോക്കിയിട്ട് ഇങ്ങോട്ട് ചൂടല്ലേ അതൊക്കെ. ഓൾ ദീസ് ചെറിയ ചെറിയ മെമ്മറീസ് വിത്ത് ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ആർട്ടിസ്റ്റ്, ഐ തിങ്ക് ഇറ്റ് വാസ് ജസ്റ്റ് ഓസം. ഓരോരോ പടം കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് വരുന്നു എന്ന് പറഞ്ഞാൽ വരുന്ന എല്ലാം ക്യാരക്ടേഴ്സും സ്ക്രിപ്റ്റ്സ് ചെയ്യാറില്ല എന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെയുണ്ട്, ചിലപ്പോൾ ആർക്കും എൻ്റെ അടുത്ത് വന്ന് കഥ പറയാൻ ഇഷ്ടമില്ലായിരിക്കും, അതായിരിക്കും. പക്ഷേ എനിക്കായിട്ട് ഒരു ആക്ടറായിട്ട് നമ്മുടെ കിട്ടുന്ന ക്യാരക്ടറിലേക്ക് ഹൗ ടു സേ, നമ്മൾ ഈ ഹോമത്തിലൊക്കെ നമ്മളെടുത്ത് ഗീ ഇടൂലേ, ആ നമുക്കിടണം. ഇതിൽ ആ പൂജാരിമാർക്ക് എല്ലാവരും മറ്റേ പോറ്റിമാർക്ക് മാത്രം ചെയ്താൽ പോരാ, നമുക്കും ചെയ്യണം. അപ്പോൾ നമുക്കും ആ ഒരു സ്പൂൺ എടുത്തോ അല്ലെങ്കിൽ ആ വാഴ എന്തോ എടുത്തിട്ട് ഗീ ഇട്ടാൽ നമുക്കൊരു എന്തൊക്കെ ചെയ്തോ നമുക്ക് ആഡഡ് ടു സംതിങ് എന്നൊരു ഫീൽ വരും. അപ്പം ആ രീതിയിലാണ്. സിനിമ അല്ലാതെ നല്ല പറയണ്ടേ, ഞാൻ ആദ്യം നാടകം ഇല്ലെങ്കിൽ സിനിമ, പിന്നെ അതില്ലെങ്കിൽ വർക്ക്ഷോപ്പ്, പിന്നെ അതില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണ് എൻ്റെ ജീവിതത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്, എൻ്റെ ജീവിതത്തിൻ്റെ ലൈഫ്, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം. അപ്പോൾ അതല്ലാതെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒരു ബുക്ക് വായിക്കും, പിന്നെ മ്യൂസിക് നോണ്ടും. എത്രത്തോളം നല്ല മ്യൂസിക് കേൾക്കാൻ പറ്റും. ഒരു സ്കൂള് തുടങ്ങുവാണെങ്കിൽ എനിക്ക് വേണം, ഞാൻ മറ്റവരെ പറ്റി ഒരിക്കലും ഞാൻ പറയൂല, പക്ഷേ എനിക്കൊരു സ്കൂളോ എന്നെന്തെങ്കിലും ഒരു ഫോർഗെറ്റ് സ്കൂൾ, ഒരു റൂം ടു ഹാവ് തിയേറ്റർ ഇംപ്രൈസേഷൻസ് എവറി ഡേ ഓർ സ്കൂൾ എവറി ഡേ. എനിക്ക് ഒരു സ്കൂൾ തുറക്കാനുള്ള കഴിവില്ല, ആ സ്കൂൾ തുറക്കാനുള്ള കഴിവ് ഉണ്ടാക്കണം എന്നാണ് ഇപ്പം ആലോചിക്കുമ്പോൾ ആ കഴിവ് ഉണ്ടാക്കണമെന്നേ ഉള്ളൂ. എൻഡ് ഓഫ് ദി ഡേ ഏത് ക്യാരക്ടർ കളിച്ചാലും ഓൺ സ്റ്റേജ് ഓർ ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ, സാറ്റിസ്ഫാക്ഷൻ ഐ തിങ്ക് ഒരു നമുക്കൊരു മുഴുമ ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ഫോർ മുഴുമ, ഒരു കംപ്ലീറ്റ്നെസ്, ഒരു കംപ്ലീഷൻ ഇൻ സാറ്റിസ്ഫാക്ഷൻ. ഐ ഡോണ്ട് തിങ്ക് എനി ആക്ടർ വിൽ ഗെറ്റ് ഇറ്റ്, എനി ആക്ടർ ക്യാൻ ഈവൻ ട്രൈ ടു ഗെറ്റ് ഇറ്റ്, ആൻഡ് ഇഫ് എനിബഡി ഹാസ് ഗോട്ട് ഇറ്റ് ദെൻ ഐ വോണ്ട് ദം ടു ടീച്ച് മീ. ബട്ട് സാറ്റിസ്ഫാക്ഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ കംഫർട്ട് എന്ന് ചോദിച്ചാൽ ഒരു ഓബ്വിയസ്ലി തിയേറ്ററിൽ ഓൺ സ്റ്റേജിൽ കൂടുതൽ കംഫർട്ട് ആയിരിക്കും ദാൻ ക്യാമറ, ബിക്കോസ് എനിക്കിപ്പോഴും ക്യാമറ ഫ്രണ്ടാണ്. ഹലോ എന്ന് ഞാൻ ഫ്രണ്ടാക്കിക്കൊണ്ടിരിക്കുക, ഇതുവരെ ആക്കിയിട്ടില്ല. പക്ഷേ സ്റ്റേജും ഞാനും ഹലോ എന്ന് പറയുന്ന രീതിയിലായി. അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ്റെ ക്വസ്റ്റ്യൻ എനിക്ക് അറിഞ്ഞൂടാ, കംഫർട്ടിൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഐ എം എ ലിറ്റിൽ മോർ
safe and comfortable on stage rather than in front of the camera. But work-wise, character-wise, medium and way of working has been very different. Camera and back lot varan enikku arinjuda pashcha thalpuriyokku undu verade ee avada DOPs um avarde kude mikkaram samayam naan avarde kude allengi art department kude naan chutikondirikkune cinema set il okke appo sherikkum technical work is very difficult. Camera ayalum seri oru cheriya light vekkanum naan uttri വാവ് എന്ന് കാണുന്ന ഒരു ജോലിയാണ്. വാവ് എന്ന് കാണുന്ന ജോലി ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഇരുന്നിട്ട് വാവ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ശ്രമിക്കാം സംഡേ. ഒരു വളരെ ചെറിയ ഫാമിലി, ന്യൂക്ലിയർ ഫാമിലീൻ്റെ ഒരു സ്റ്റോറിയാണ്. എവറി ഡേ ലൈഫിൽ നമ്മുടെ തമ്മിൽ സൊസൈറ്റി എങ്ങനെ നമ്മൾ ഹൗ സൊസൈറ്റി നോട്ട് കവേഴ്സ് ആസ് ബട്ട് ഹൗ സൊസൈറ്റി കൈൻഡ് ഓഫ് എഫക്ട്സ് ദ വേ വി ലിവ്, എഫക്ട്സ് ദ വേ വി തിങ്ക്, അങ്ങനെയുള്ളൊരു സിനിമയാണ്. ഫാമിലി ഈസ് ഫസ്റ്റ്, ഫാമിലി ഈസ് ഇമ്പോർട്ടൻറ്റ്, ഫാമിലി ഈസ് എവ്രിതിങ് എന്നുള്ളൊരു സിനിമയൊക്കെ എല്ലാവരും പോയി കാണണം. പ്ലീസ് ഗോ ആൻഡ് സീ മഴയത്ത്.